വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള മറ്റൊരു ചുവടുവെപ്പുമായി ഇന്ത്യ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് യുദ്ധക്കപ്പലുകളെയും വിമാനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഷാഫ് സാങ്കേതികവിദ്യയാണ് പ്രതിരോധ മേഖലയിലെ പുത്തൻ പ്രതീക്ഷ. ഇതിനായി ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും DRDOയുമായി ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. DRDO വികസിപ്പിച്ച ഈ നൂതന സാങ്കേതികവിദ്യ പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്ക കഴിഞ്ഞാൽ ഷാഫ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാകും ഇന്ത്യ. യുദ്ധവിമാനങ്ങളെയും നാവികസേനാ കപ്പലുകളെയും റഡാർ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായുള്ള അത്യധികം നിർണായകമായ പ്രതിരോധ സാങ്കേതിക വിദ്യയാണ് ഷാഫ്. റഡാർ ഭീഷണികൾ വളരെയധികം ആധുനികവൽക്കരിക്കപ്പെട്ടതിനാൽ യുദ്ധവിമാനങ്ങളുടെ സംരക്ഷണം പ്രയാസമേറിയതാണ്. അവിടെയാണ് ഷാഫ് ടെക്നോളജിയുടെ ആവശ്യത്തിന് പ്രാധാന്യം അർഹിക്കുന്നത്. വായുവിൽ വളരെ ചെറിയ അളവിലുള്ള ഷാഫ് പദാർത്ഥങ്ങൾ വിന്യസിച്ചാണ് സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നത്. ശത്രുവിന്റെ മിസൈലുകളുടെ ലക്ഷ്യത്തെ വ്യതിചലിപ്പിക്കാൻ ഷാഫ് പദാർത്ഥങ്ങൾ സഹായിക്കും. മെറ്റൽ പദാർത്ഥത്തിലുള്ള ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് കമ്പികൾ, നേർത്ത മെറ്റൽ ഫോയിലുകൾ, വയർ എന്നിവ ഉപയോഗിച്ചാണ് ഷാഫിന്റെ നിർമ്മാണം. വെടിയുണ്ടകളുടെ രൂപത്തിലാണ് ഇത് നിർമ്മിക്കുക. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഇവ ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻ സാങ്കേതിക വിദ്യയിലൂടെയാണ് പ്രവർത്തിക്കുക. കൗണ്ടർ മെഷർ ഡിസ്പെൻസിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ സാങ്കേതിക വിദ്യ. ഇൻഫ്രാറെഡ് റഡാർ ഭീഷണികളെ ഇത് സ്തംഭിപ്പിക്കും. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതിരിച്ചുവിടാനും ഷാഫ് സാങ്കേതിക വിദ്യക്ക് സാധിക്കും. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവെപ്പായാണ് ഷാഫ് സാങ്കേതിക വിദ്യയുടെ വികസനത്തെയും ഉപയോഗത്തെയും കണക്കാക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതുവഴി സാധിക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലാണ് ഷാഫ് സാങ്കേതിക വിദ്യ DRDO വികസിപ്പിച്ചത്. എന്തായാലും പ്രതിരോധ രംഗത്ത് ഇവ വമ്പൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ.